2013 നവംബർ മാസത്തിലെ സ്പോർട്സ് മാസികയിൽ മാതൃഭൂമിയുടെ സബ് എഡിറ്ററായിരുന്ന കെ വിശ്വനാഥൻ ഒരു ലേഖനം എഴുതി. ആ ലേഖനം ഇങ്ങനെ ആരംഭിക്കുന്നു. വാങ്ഖഡെ, മുംബൈയിലെ പ്രശസ്തമായ ക്രിക്കറ്റ് സ്റ്റേഡിയം. അവിടുത്തെ ഒരു പിടി മണ്ണുവാരി നെറ്റിയോട് ചേർത്ത് പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അല്പം മുൻപ് വരെ ഈ സ്റ്റേഡിയത്തിലെ എല്ലാവരും, ഞങ്ങളെല്ലാവരും കരയുകയായിരുന്നു. ബ്രയാൻ ലാറയുടെയും കിരൺ മോറയുടെയും കണ്ണുകൾ നനഞ്ഞതെന്തിനായിരുന്നു? 24 വർഷം മുമ്പ് ആരംഭിച്ച സ്വപ്നപ്രയാണം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്ര വികാരനിർഭരമായ ഒരു യാത്രയയപ്പ് ഇന്ത്യയിലെ ഒരു താരത്തിനും ലഭിച്ചിട്ടില്ല. അദ്ദേഹം തൻ്റെ മറുപടി പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തുക്കളെ, ശാന്തരാവുക. നിങ്ങൾ എന്നെ വികാരഭരിതനാക്കുകയാണ്. എൻ്റെ വർണ്ണശബലമായ യാത്ര ഇവിടെ അവസാനിക്കുകയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ സ്റ്റേഡിയത്തിലേക്ക് ആ വാർത്ത കടന്നു വന്നു. രാജ്യം ആദ്യമായി ഒരു കായിക താരത്തിന് ഭാരതരത്നം നൽകി ആദരിക്കുന്നു. കൂട്ടുകാരെ, ആരായിരുന്നു ആ കായിക താരം? പലരും പറയുന്നുണ്ട്, ആരാണത്? സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ? അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ചടങ്ങിലെ ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞു വീഡിയോ കണ്ടാലോ നമുക്ക്. ഇതും മറ്റൊരു വിടവാങ്ങലിൻ്റെ ഒരു വീഡിയോയാണ്. കൂട്ടുകാർ കണ്ടല്ലോ, ഇതും ഒരു വിടവാങ്ങലിൻ്റെ തന്നെയാണ്. ആരാണ് വിടവാങ്ങുന്നത്? മെസ്സി. ബാഴ്സലോണ ക്ലബിൽ നിന്നും വിടപറഞ്ഞ് PSG യിലേക്ക് അദ്ദേഹം ചേക്കേറി. ഈ രണ്ടു പേരുടെയും യാത്രയയപ്പുകൾ വികാരനിർഭരമായിരുന്നു. രണ്ടുപേരും കരഞ്ഞു, കണ്ഠമിടറി എന്നൊക്കെ നാം കാണുന്നു. ഒരാൾ തൻ്റെ കരിയറിൽ നിന്നും വിട പറഞ്ഞപ്പോൾ മറ്റേയാൾ സ്പോൺസറെ മാറ്റി. വേദപുസ്തകത്തിലും നാം ഒരു വിടവാങ്ങൽ കാണുന്നുണ്ട്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയോ ഫോട്ടോ എടുക്കാൻ ക്യാമറാമാൻമാരോ ഇല്ല. അങ്ങ് ദൂരെ പലസ്തീൻ നാട്ടിലെ ഒലിവു മലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആരാണ് വിടവാങ്ങുന്നത്? നമ്മുടെ കർത്താവ് അല്ലേ? എങ്ങോട്ടാണ് കർത്താവ് പോകുന്നത്? സ്വർഗത്തിലേക്ക്. ഒലിവു മലയെക്കുറിച്ച് കൂട്ടുകാർക്കറിയാം അല്ലേ? ഈ മാപ്പൊന്ന് നോക്കിക്കേ. ഒന്ന് രണ്ട് പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. യെരുശലേമിന് കിഴക്കുമാറി ഏകദേശം 3 കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു മലയാണ് ഒലിവു മല. ഏകദേശം 830 മീറ്റർ ഉയരം. ഇതിൻ്റെ പടിഞ്ഞാറേ ചെരുവിലാണ് ഗദ്ശമന തോട്ടം. ഒലിവ് വൃക്ഷങ്ങൾ ധാരാളമായി തിങ്ങി വളർന്ന ഒരു പ്രദേശം. കർത്താവിൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഒലിവു മല. യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചും തൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചും ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചത് ഇവിടെ വെച്ചാണ്. ഇപ്പോഴിതാ കർത്താവിൻ്റെ സ്വർഗാരോഹണവും ഇവിടെ വെച്ച് തന്നെ. സെക്രിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിന് കിഴക്ക് ഒലിവു മലയിൽ നിൽക്കും. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? കർത്താവിൻ്റെ വീണ്ടും വരവും ഒലിവു മലയിൽ തന്നെയാണ്. നമ്മുടെ വേദഭാഗത്തേക്ക് നമുക്കൊന്ന് പോയാലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയും അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയും. ഇവിടുത്തെ സംഭവം നമുക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയും അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും തിരുവെഴുത്തുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതായി നമുക്കറിയാം. ഇവിടെയും ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യേ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് എന്താണ് പറഞ്ഞത്? നമുക്കൊന്ന് കേൾക്കാം. ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം. എന്നിട്ട് കർത്താവ് അവരെ കൂട്ടിക്കൊണ്ട് ബഥാനിയയിലേക്ക് പോയി. കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ബഥാനിയ ഒലിവു മലയുടെ മുകളിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
കർത്താവ് ഉയർന്ന് പൊങ്ങി അങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ മുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പേർ അവരോട് പറഞ്ഞു, കർത്താവ് പോയതുപോലെ തന്നെ വീണ്ടും വരും എന്ന്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗത്താണ്. ലൂക്കോസ് സുവിശേഷത്തിൻ്റെ അനുബന്ധമായി ഈ വേദഭാഗം നിലകൊള്ളുന്നു. നമ്മുടെ കർത്താവിൻ്റെ രീതി നമുക്കറിയാം, ഉപദേശത്തിന് മുമ്പേ പ്രവൃത്തി. ഈ ലോകത്ത് ധാരാളം ഗുരുക്കന്മാരുണ്ട് അല്ലേ, പക്ഷേ ഉപദേശിച്ചതുപോലെ ജീവിച്ച് കാണിച്ച ഒരേ ഒരു ഗുരു നമ്മുടെ കർത്താവ് മാത്രമാണ്. ഈ വേദഭാഗത്തിൻ്റെ 4-ാം വാക്യത്തിൽ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് കർത്താവ് നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് കടന്നുപോയത്. എന്താണ് ആ പ്രോമിസ് ഗിഫ്റ്റ്? പരിശുദ്ധാത്മാവ് അല്ലേ. അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശിഷ്യന്മാർക്കൊരു സംശയം. ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്പോഴാണോ? കർത്താവിൻ്റെ വീണ്ടും വരവും 1000 വർഷത്തെ ഭരണവും ഒക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ കർത്താവിൻ്റെ മറുപടി ഒറ്റ വാക്കിൽ ഒതുങ്ങി. അത് ആർക്കാണ് അറിയുക? പിതാവിന് മാത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. നമുക്ക് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങളും കൂടെ ഒന്ന് കേട്ടാലോ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അവിടെ സകല ജാതികളും എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ വിസ്തൃതിയെക്കുറിച്ചാണ് പറയുന്നത്. എവിടേക്കാണ് അതിൻ്റെ വിസ്തൃതി? യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും. മത്തായി സുവിശേഷത്തിൽ കർത്താവ് ഈ കാര്യം നേരിട്ട് ശിഷ്യന്മാരോട് പറയുമ്പോൾ ലൂക്കോസ് ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം യെരുശലേമിലെ സുവിശേഷവൽക്കരണം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും യഹൂദ്യയിലെയും ശമരിയയിലെയും അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും ഭൂമിയുടെ അറ്റത്തോളവും എന്നുള്ള കാര്യം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലും ആരംഭിക്കുന്നു. അതായത് ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ കേന്ദ്ര വിഷയം കർത്താവും അത് നടപ്പിലാക്കുന്നത് സഭ അല്ലെങ്കിൽ ശിഷ്യന്മാരും, അതിൻ്റെ വ്യാപ്തി ഭൂമിയുടെ അറ്റത്തോളവും, അതിൻ്റെ ശക്തി പരിശുദ്ധാത്മാവും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂട്ടുകാരെ, ഈ നിയോഗം ഏറ്റെടുക്കാൻ നാം തയ്യാറാണോ? ഈ വേദഭാഗത്ത് ശിഷ്യന്മാരെ സാക്ഷികൾ എന്നാണ് പറയുന്നത്. ആരാണ് സാക്ഷികൾ? നമുക്കറിയാം ഒരു അപകടം ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായാലും ആ കണ്ട കാര്യങ്ങൾ അതുപോലെ മറ്റുള്ളവരോട് പറയുന്നവരെയാണ് നാം എന്തു പറയുക? സാക്ഷികൾ എന്ന് പറയാറ്. സാധാരണയായിട്ട് കോടതിക്കാണ് സാക്ഷികളെ കൊണ്ട് ആവശ്യം. ഇന്ന് നമ്മുടെ ജീവിതം സാക്ഷ്യമാണ്, കർത്താവിൻ്റെ സാക്ഷികളാണ് നാം. കർത്താവ് ജീവിച്ച ജീവിതമാണ് നാം ഇന്ന് ജീവിക്കേണ്ടത്. നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം, നാം സാക്ഷികളാണോ? സാക്ഷികളായിട്ടാണോ നാം ജീവിക്കുന്നത്? 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, ഞാൻ നല്ല പോർപൊരുതി ഓട്ടം തികച്ചു. നമുക്കൊരു വീഡിയോ കണ്ടാലോ? കൂട്ടുകാർ, ഈ വീഡിയോ കണ്ടോ? ഏതാണ് ഈ വീഡിയോ? 2020 ഒളിമ്പിക്സിലെ 4x400 മീറ്റർ റിലേയുടെ വീഡിയോ ആണ് അല്ലേ. നാം എല്ലാവരും ശ്വാസമടക്കി പിടിച്ചിരുന്ന് കണ്ട ഒരു മത്സരം. എന്താ റിലേ മത്സരത്തിൻ്റെ പ്രത്യേകത? കയ്യിലൊരു ബാറ്റൺ ഉണ്ടാവും അല്ലേ, അത് കയ്യിൽ പിടിച്ചാണ് ഓടുക. എന്നിട്ടോ ഇത് കൈമാറുമ്പോൾ കൂടെയുള്ള ആളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാ? ഒരിത്തിരി ദൂരം കൂടെ ഓടണം. അങ്ങനെയാണ് റിലേ മത്സരത്തിൽ വിജയിക്കുന്നത്. കൂട്ടുകാരെ, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ബാറ്റൺ
കൈമാറിയിട്ടാണ് പോയിരിക്കുന്നത്. പലരിലൂടെ കൈമാറി കൈമാറി ഈ ബാറ്റൺ നമ്മുടെ കയ്യിൽ എത്തി നിൽക്കുകയാണ്. നമുക്കത് സ്വീകരിക്കാം, തിരസ്കരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? ആ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഈ ബാറ്റൺ താഴെ വീണു പോകാതെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം. നമുക്കൊരു പത്രവാർത്ത കാണാം. കൂട്ടുകാർ, ഈ ചിത്രവും വാർത്തയും കണ്ടോ? അജ്ഞാത ദ്വീപിലെ അറിയാത്ത ജീവിതങ്ങൾ. ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹങ്ങളിലെ വടക്കൻ സെന്റിനൽ ദ്വീപിൽ അധിവസിക്കുന്ന ആദിവാസി ഗോത്ര സമൂഹമാണ് സെന്റിനലുകൾ അഥവാ സെന്റിനലീസുകൾ. മറ്റു മനുഷ്യരുമായി യാതൊരു സമ്പർക്കവും ഇഷ്ടപ്പെടാത്ത പ്രാകൃതർ. മറ്റുള്ളവരുടെ ദ്വീപിലേക്കുള്ള കടന്നുകയറ്റം ഇവരെ പ്രകോപിപ്പിക്കുകയും അമ്പും വില്ലും കത്തിയുമടക്കമുള്ള ആയുധങ്ങളാൽ ആക്രമിക്കുകയും ചെയ്യും. അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെന്നു. ആരായിരുന്നു അദ്ദേഹം? വെറും 27 വയസ്സ് മാത്രം പ്രായമുള്ള അമേരിക്കൻ ക്രിസ്ത്യൻ മിഷണറി. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ജോൺ അലൻ ചൗ. അനധികൃതമായി ദ്വീപിൽ പ്രവേശിച്ച അമേരിക്കക്കാരൻ എന്ന് പത്രങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന്. ഇങ്ങനെയുള്ളവരെ സ്വാധീനിക്കാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കൂട്ടുകാരെ, ഈ പത്രവാർത്ത ആൻറ്റി നിങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് വയ്ക്കുകയാണ്. ഓരോരുത്തരും സ്വയം ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ട്. അവിടെയൊക്കെ മിഷണറിമാരെയും ആവശ്യമുണ്ട്. ഇതിനോട് ചേർത്ത് ആൻറ്റി രണ്ട് അസൈൻമെൻറ്റ് തരട്ടെ. ഒന്ന്, നമുക്കൊരു മനപാഠവാക്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 51 വാക്യം. കൂട്ടുകാർ അത് കാണാതെ പഠിക്കണം. രണ്ടാമത്, ആൻറ്റി പറഞ്ഞ മിഷണറി ആരാണത്? ജോൺ അലൻ ചൗ. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും ശേഖരിക്കുക. ആൻറ്റി നിങ്ങളെ കാണിച്ചത് മാതൃഭൂമിയുടെ വിദ്യ പേജിൽ വന്ന വാർത്തയാണ്. ഇത് തന്നെ ഗൂഗിളിലും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി ഈ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ശേഖരിച്ചു വയ്ക്കുക. ഈ ജോൺ അലൻ ചൗ എന്ന ചെറുപ്പക്കാരൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയോ? ചെലുത്തിയെങ്കിൽ എങ്ങനെ? ഉത്തരം കണ്ടെത്തുക. ലോകസുവിശേഷീകരണത്തിനുള്ള മഹാനിയോഗം ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് കടന്നുപോയത്. ശിഷ്യന്മാർ കർത്താവ് പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പേർ അവരോട് പറഞ്ഞു, കർത്താവ് പോയതുപോലെ തന്നെ വീണ്ടും വരും എന്ന്. അതെ, ഒലിവുമലയിൽ നിന്ന് പോയ കർത്താവ് ഒലിവുമലയിൽ തന്നെ വീണ്ടും വരും. മേഘത്തിൽ കയറിപ്പോയ കർത്താവ് മേഘാരൂഢനായി വീണ്ടും വരും. നമുക്ക് കാത്തിരിക്കാം. മാറാനാഥാ.